ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു ഹിൽ ടോപ്പ് എയർപോർട്ടാണ് ഭൂട്ടാനിലെ പാറോ ഇന്റർനാഷണൽ എയർപോർട്ട്. ഭൂട്ടാനിലെ ഏക അന്താരാഷ്ട്ര വിമാനത്താവളമായ പാറോ എയർപോർട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. 1968 ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പാറോ താഴ്വരയിൽ വിമാനമിറങ്ങുവാനുള്ള ഒരു സ്ട്രിപ്പ് നിർമ്മിക്കുകയുണ്ടായി. ഇന്ത്യൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ ഭൂട്ടാൻ ഗവൺമെന്റിന് വേണ്ടി ഉപയോഗിക്കുവാനായിരുന്നു ഈ എയർ സ്ട്രിപ്പ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. വളരെ ആഴമുള്ള ഒരു താഴ്വരയിൽ സമുദ്ര നിരപ്പിൽ നിന്ന് 7332 ഉയരത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും 18,000 വരെ ഉയരമുള്ള പർവ്വതങ്ങളാണ് ഉള്ളത്. പാറോ വിമാനത്താവളത്തിന്റെ റൺവേക്ക് ആദ്യകാലത്ത് 39,000 നീളമാണ് ഉണ്ടായിരുന്നത്. ഇന്ധനം നിറയ്ക്കാതെ കൽക്കട്ടയിലേക്കും തിരിച്ചും പറക്കാൻ സാധിക്കുന്നതും പെട്ടെന്ന് ഉയരാൻ സാധിക്കുന്നതും 18 മുതൽ 20 സീറ്റ് വരെ ഉള്ളതും ചെറിയ റൺവേയിൽ നിന്ന് പറന്നുയരാനും ഇറങ്ങാനും സാധിക്കുന്നതുമായ വിമാനമായിരുന്നു 1978-80 കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നത്. പാറോയിൽ ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരുന്നു. 3 തരം വിമാനങ്ങൾ പരീക്ഷണ പറക്കലുകൾക്ക് തിരഞ്ഞെടുത്തുവെങ്കിലും ഇവയൊന്നും അനുയോജ്യമായിരുന്നില്ല. 1981 ഇന്ത്യൻ ഗവൺമെന്റ് ഭാരം കുറഞ്ഞ വിമാനങ്ങൾക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ പഠനം അടിസ്ഥാനമാക്കി ഭൂട്ടാൻ ഗവൺമെന്റ് ഒരു ഡോർണിയർ 228-200 വിമാനം വാങ്ങുവാൻ തീരുമാനിച്ചു. രണ്ടാമതൊരു വിമാനം കൂടി 1983 വാങ്ങുവാനുള്ള സാധ്യത നിലനിർത്തുന്നതായിരുന്നു കരാർ. ആദ്യ 18 സീറ്റ് ഡോർണിയർ 228-200 പാറൈ വിമാനത്താവളത്തിൽ 1983 ജനുവരി 14 ഇറങ്ങി. 1981 ഏപ്രിൽ 5 ഭൂട്ടാന്റെ ആദ്യത്തെ വിമാന കമ്പനിയായ ഡ്രൂക് എയർ ആരംഭിച്ചു. 1983 മുതൽ ഡ്രൂക് എയർ കൽക്കട്ടയിലേക്ക് പിറ്റേ ദിവസം തിരികെ വരുന്ന രീതിയിൽ വിമാന സർവീസ് ആരംഭിച്ചു. റൺവേയും 2 മുറികളുമുള്ള ഒരു കെട്ടിടവുമാണ് അന്ന് പാറോ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. ഭൂട്ടാൻ സിവിൽ ഏവിയേഷൻ വകുപ്പ് 1986 ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല ഡ്രൂക് എയറിനായിരുന്നു. 1990 റൺവേയുടെ നീളം 6,445 വർദ്ധിച്ചു. കൂടുതൽ ഭാരമുള്ള വിമാനങ്ങൾക്ക് ഇറങ്ങാനായി ബലവത്താക്കുകയും ചെയ്തു. വിമാനങ്ങൾ സംരക്ഷിക്കുവാൻ ഒരു ഹാങ്ങറും നിർമ്മിക്കപ്പെട്ടു. ഇതിനായുള്ള പണം ഭാഗികമായി മുടക്കിയത് ഇന്ത്യൻ ഗവൺമെന്റ് ആയിരുന്നു. 1988 നവംബർ 21 ഡ്രൂക് എയറിന്റെ ആദ്യ ജെറ്റ് പാറേ വിമാനത്താവളത്തിലെത്തി. 2003 ആദ്യ എയർബസ് A319-100 ഇവിടെയെത്തി. 2010 ഓഗസ്റ്റ് മുതൽ നേപ്പാളിലെ ബുദ്ധ എയർ പാറോയിലേക്ക് ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ അയക്കാൻ ആരംഭിച്ചു. പിന്നീട് ഈ സർവീസ് നിർത്തലാക്കുകയും ചെയ്തു. 2011 ഡിസംബറിൽ ഭൂട്ടാനിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ ടാഷി എയറും സർവീസ് ആരംഭിക്കുകയുണ്ടായി. പാറോ എയർപോർട്ട് പ്രകൃതിദത്ത സൗന്ദര്യത്തിന്റെ പ്രതീകമാണെന്ന് തന്നെ പറയാം. മലനിരകളാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ട് ഏറെ അപകടകരവുമാണ്. പാറോ എയർപോർട്ടിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും പ്രത്യേക പരിശീലനം നേടിയ ക്യാപ്റ്റൻ പദവിയിലുള്ള പൈലറ്റുമാർ തന്നെ വേണം. ലോകത്ത് 15 പൈലറ്റുമാർ മാത്രമാണത്രേ ഈ എയർപോർട്ടിൽ വിമാനമിറക്കാനും ടേക്ക് ഓഫ് ചെയ്യാനും ഇതുവരെ പരിശീലനം നേടിയിട്ടുള്ളവർ. 18,000 ഉയരവും ജനവാസമുള്ളതുമായ മലനിരകൾക്കിടയിലൂടെ പറന്നെത്തുന്ന വിമാനത്തിന് അത്ര ഉയരത്തിൽ നിന്ന് റൺവേ ദൃശ്യമാകുക എളുപ്പമല്ല. ATCയുമായുള്ള കമ്മ്യൂണിക്കേഷൻ മലയിടുക്കുകൾ കാരണം എപ്പോൾ വേണമെങ്കിലും തടസ്സപ്പെടാം. അതോടൊപ്പം എല്ലായ്പ്പോഴും ശക്തമായ കാറ്റാണിവിടെ. കൂടാതെ ലോകത്തിലെ ഏറ്റവും ചെറിയ റൺവേയുള്ള എയർപോർട്ടുകളിൽ ഒന്നുകൂടിയാണ്. എത്ര ചെറിയ റൺവേയിൽ നിന്നും പറന്നുയർന്ന വലിയ മലനിലകൾ താണ്ടുക എന്നത് സാധാരണ പൈലറ്റുമാർക്ക് അപ്രാപ്യമായ കാര്യമാണ്. പകൽ മാത്രമേ പാറോ എയർപോർട്ടിൽ വിമാനങ്ങൾക്ക് ലാൻഡിംഗ് അനുവദിക്കുകയുള്ളൂ. അതും തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ മാത്രം. രാത്രിയിൽ എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്നാൽ അതിനുള്ള പ്രകാശ സജ്ജീകരണങ്ങൾ ഇവിടെ വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും അത് അത്യാവശ്യമെന്ന് തോന്നുന്ന അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം. എങ്കിലും ഇതുവരെ അവിടെ കാര്യമായ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഭൂട്ടാനിലെ ഏക അന്താരാഷ്ട്ര വിമാനത്താവളമായ പാരോയുടെ IATA കോഡ് PBH എന്നാണ്. നിലവിൽ ഡ്രൂക് എയറും ഭൂട്ടാൻ എയർലൈൻസും മാത്രമാണ് ഇവിടേക്ക് സർവീസുകൾ നടത്തുന്നത്. ഭൂട്ടാൻ എയർലൈൻസിന്റെയും ഡ്രൂക് എയറിന്റെയും പ്രധാന ഹബ് കൂടിയാണ് ഇവിടം. എയർബസ് A390, A320, ATR 42,
ATR-72 തുടങ്ങിയ എയർക്രാഫ്റ്റുകളാണ് പാറോ എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്നത്. പാറോ ചു എന്ന നദിക്കരയിലെ പാറോ എന്ന ഗ്രാമത്തിനടുത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എയർപോർട്ടിന് പാറോ എന്ന പേര് വീണുകിട്ടിയത്.